സംസ്ഥാനത്തെ സ്കൂളുകളിൽ പിന്തുടരുന്ന അധ്യാപന രീതിയിൽ പൊളിച്ചെഴുത്ത് നിർദ്ദേശിച്ച ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്. എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനം പി എസ് സിക്ക് വിടുകയോ പ്രത്യേകം ബോർഡ് രൂപീകരിക്കുകയോ ചെയ്യണം. നിയമനത്തിന് അധ്യാപകരുടെ അഭിരുചി മാത്രം പരിഗണിക്കാതെ കഴിവും ശേഷിയും പരിഗണിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടാം ഭാഗത്തിന്റെ പകർപ്പ് റിപ്പോർട്ടർ ടിവിക്ക് ലഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രണ്ടാം ഭാഗം മന്ത്രിസഭായോഗം അംഗീകരിച്ചത്. നിലവിലെ പഠനരീതിയും അധ്യാപന രീതിയും പൊളിച്ചെഴുതുന്നതാണ് റിപ്പോർട്ട്. അധ്യാപകർ പാഠഭാഗങ്ങളെ ഉൽപ്പന്നങ്ങളായി കണ്ട് അത് ലഭ്യമാക്കുവാനുള്ള എളുപ്പവഴി തേടുകയാണ്. ഇവരുടെ നിയമനത്തിന് അഭിരുചി മാത്രം പരിഗണിക്കാതെ കഴിവും ശേഷിയും പരിഗണിക്കണം. ജോലിയിൽ കയറുന്നതിനു മുമ്പും ശേഷവുമുള്ള അധ്യാപക പരിശീലനം പരിഷ്കരിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. എയ്ഡഡ് സ്കൂൾ തസ്തിക അംഗീകരിക്കുന്നത് സംബന്ധിച്ച നിലവിലുള്ള വ്യവസ്ഥകൾ കാലോചിതമായി പരിഷ്കരിക്കണം. അധ്യാപക നിയമനത്തിനായുള്ള സർക്കാരിന്റെ സമന്വയ സോഫ്റ്റ്വെയറിലൂടെയാകണം നിയമനം. എയ്ഡഡ് സ്കൂളുകളടക്കം സർക്കാർ ശമ്പളം നൽകുന്ന സ്കൂളുകളിൽ പി എസ് സി വഴിയോ പ്രത്യേക ബോർഡ് സംവിധാനത്തിലൂടെയോ ആകണം അധ്യാപക നിയമനം നടത്തേണ്ടതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്വാതന്ത്ര്യദിനം, ഗാന്ധിജയന്തി തുടങ്ങിയവ പ്രവൃത്തി ദിവസങ്ങളായി കണക്കാക്കണമെന്നും പരീക്ഷകൾ മൂലം പ്രവൃത്തി ദിനങ്ങൾ നഷ്ടമാകുന്ന സാഹചര്യത്തിൽ 10, 11, 12 ക്ലാസുകളിലെ പൊതുപരീക്ഷ ഏപ്രിൽ മാസം നടത്തണമെന്നും ശുപാർശയുണ്ട്. റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചെങ്കിലും നിലവിൽ ഇതുവരെ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.